നമസ്കാരം കേരളത്തിനടുത്തുള്ള തമിഴ്നാട്ടിൽ അവിടെ ബി ജെ പിക്ക് ഒരു പ്രസിഡൻറ് ഉണ്ട് അണ്ണാമലി കൊപ്പുസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഓരോ ദിവസങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മലയാളികളായിട്ടുള്ള സംഖ്യകൾക്ക് വരെ അദ്ദേഹം ഒരു ഹീറോയാണ് ആയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് അതായത് ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ദിനം പ്രതി എന്നോണം ആളുകൾ അംഗത്വം അതിൻ്റെ വാർത്തകളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേജിലും ഉണ്ട് ചിലതൊക്കെ വീഡിയോ ആയിട്ട് നമ്മളും കാണാറുണ്ട് അപ്പോൾ ഇതാ കേരളത്തിലുമുണ്ട് ബി ജെ പിക്ക് ഒരു പ്രസിഡന്റ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിവ് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നേരം വെളുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ ഇന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ബി ജെ പദ്ധതികൾ അതായത് മോദി സർക്കാരിൻ്റെ പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ബി ജെ പി കാര് ചെയ്യണമെന്നും അവരെ അതിൽ സഹായിക്കണമെന്നും ഒക്കെയാണ് നിരവധി അനവധി പദ്ധതികളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ളത് അത് വൈദ്യുതിയുടെ കാര്യത്തിലാവട്ടെ വെള്ളത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഗ്യാസിൻ്റെ കാര്യത്തിലാവട്ടെ വീടിൻ്റെ കാര്യത്തിലാവട്ടെ റോഡിൻ്റെ കാര്യത്തിലാവട്ടെ അങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ളവ പക്ഷേ ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ആണ് എന്ന് എത്ര മലയാളികൾക്കറിയാം ഇതൊക്കെ പിണറായി സർക്കാരിൻ്റെതാണ് എന്ന തരത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ജൽനിധി എന്ന ഒരു പദ്ധതിയുണ്ട് അതായത് കുടിവെള്ളം ടാപ്പ് കണക്ഷൻ വീടിനകത്തേക്ക് വീടിനകത്തേക്ക് എത്തിക്കുന്നതാണ് കുടിവെള്ളം ആ പദ്ധതിയുടെ ഒരു നോഡൽ ഏജൻസി എന്ന ഒരു 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 സ്ഥാനം മാത്രമാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാരിനുള്ളത് ഒരു രൂപ മുടക്കുമത് ഒരു രൂപ പോലും ചിലവില്ല കേരള സർക്കാരിന് പക്ഷേ ആ പദ്ധതിയുടെ പോസ്റ്ററുകൾ കാണുക പിണറായി വിജയനെയും ആ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കും അവിടെ പോലും കേന്ദ്രത്തിനെ അവർ പരാമർശിച്ചിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ വരാനുള്ള കാര്യം ഇവിടെയുള്ള കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ തികഞ്ഞ പരാജയം തന്നെയാണ് അത് പ്രസിഡന്റ് ഇനി വേറെ ആരാണെങ്കിലും ശരി അല്ലെങ്കിൽ നേതൃത്വത്തിൽ വേറെ ആരാണെങ്കിലും ശരി അപ്പോഴും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അടിമുടി മാറേണ്ടിയിരിക്കുന്നു മാറുക തന്നെ ചെയ്യണം പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഭരിച്ച് എട്ട് വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾക്ക് നേരം വരുത്തത് എന്ന് സ്വയം ചിന്തിച്ചു നോക്കണം ഇത് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ് ആന്ധ്രാപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് സാക്ഷാൽ നരേന്ദ്രമോദിക്ക് തന്നെ അവിടെ ചെന്ന് പറയേണ്ടി വന്നു ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിൻ്റെ പദ്ധതി പദ്ധതികൾ കോപ്പിയിടിക്കുകയാണെന്ന് അന്നാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ കേരളത്തിൽ വന്ന് മോദി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് രാഷ്ട്രീയം കളിക്കാനോ രാഷ്ട്രീയം പറയാനോ അദ്ദേഹം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അതിന് പകരം ആ റോൾ ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ ബി ജെ പി നേതാക്കളായിരുന്നില്ലേ തീർച്ചയായും ആയിരുന്നു പക്ഷേ ഇത്രയും കാലം അവർ എന്ത് ചെയ്യുകയായിരുന്നു ഇപ്പോഴാണോ അവർക്ക് വെളിവ് വന്നത് ബി ജെ പിയിലെ പ്രസിഡന്റ് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ അതും കൂടെ നോക്കണം അതായത് ഇത്ര കാലവും കേന്ദ്രത്തിൻ്റെ പദ്ധതികളുടെ ഗുണങ്ങൾ ഞങ്ങളാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ എടുത്തുകൊണ്ട് ഇരുന്നത് മുഴുവൻ ഇവിടുത്തെ സി പി എം അഥവാ എൽ ഡി എഫ് സർക്കാർ ഇത് ബി ജെ പി കാരായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് താങ്കൾ അതറിയാൻ എന്തേ ഇത്രയും താമസിച്ചത് എന്തുകൊണ്ട് ഇത്രയും കാലം താങ്കൾ ഇരുന്നിട്ടും താങ്കളുടെ കീഴിലുള്ള മറ്റു നേതാക്കളെയും മറ്റണികളെയും ഇതിൻ്റെ പ്രചാരകരാ പ്രചാരകരാക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ ഈ പദ്ധതികളിലെല്ലാം പങ്കെടുപ്പിക്കാനോ താങ്കൾ ഇത്ര കാലവും ആഹ്വാനം ചെയ്തിരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഒന്നാമത്തെ അതായത് മുഖ്യമായിട്ടുള്ള കടമ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊക്കെ എന്ന് വെച്ചത് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാവണം അല്ലാതെ ക്ഷേത്രകാര്യങ്ങളോ വിശ്വാസ അല്ല കേരളത്തിലെ ബി ജെ പി ഇടപെടേണ്ടത് സംഘപരിവാറിന് അതിനുവേണ്ടി വേറെ സംഘടനകളുണ്ട് വിശ്വബന്ധ പരിഷത്തും അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയെ പോലുള്ളവരൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ളവരാണ് അവിടെ നിന്നാണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടത് കേരളത്തിലെ ബി ജെ പി ചെയ്യേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ജനോപകരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങളായിരിക്കണം അല്ലാതെ എന്നും കുന്നും ശബരിമലയും മറ്റു വിശ്വാസവും കാര്യങ്ങളുമായിട്ട് നടന്നാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കിട്ടില്ല ഇനിയെങ്കിലും കേന്ദ്ര പദ്ധതികൾ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണവും സാധാരണപ്പെട്ട ജനങ്ങൾക്കെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവൻ ബി ജെ പിയെ സ്വീകരിച്ചതുപോലെ തന്നെ കേരളവും ഒരു കാലത്ത് ബി ജെ പിയെ സ്വീകരിക്കുക തന്നെ ചെയ്യും വെബ്ഡസ് തത്വം